ചിക്കൻ ബ്രെഡിന് ഒരു കഥ പറയാനുണ്ട്. നാടൻ ചിക്കൻ ബ്രെഡും കണ്ണൻചേട്ടനും എല്ലാം ജീവിതത്തിൽ അവസാനിച്ചു എന്ന് കരുതുന്ന ഒരു മനുഷ്യന്റെ തിരിച്ചുവരവാണ് ഈ ചിക്കൻ ബ്രെഡ് കഥയ്ക്കുള്ളത്. ദേ കണ്ണൻചേട്ടന്റെ കഥ കേൾക്കാം. എന്റെ ജീവിതം എന്ന് പറയുന്ന ഒരു ദുരിതം പിടിച്ച ജീവിതമായിരുന്നു. ആദ്യം ചെറിയ കച്ചവടവും ബാറ്റും ഒഴുപ്പും ഒറ്റ നടന്നിട്ട് അങ്ങനെ ആട്ടോ ഓട്ടിപ്പ് അങ്ങനെയുള്ള ജീവിതം കഴിഞ്ഞ് വന്നപ്പോൾ ഇറച്ചി ഒന്നുള്ള പാചകത്തിനുള്ള പരിപാടി നോക്കി. അതിൽ 7 വർഷം കൃഷ്ണ ഹോട്ടലിലൊക്കെ നിന്നിട്ടുണ്ട്. പിന്നെ ദ്രോഹിക്കാനോ ഒന്നും ഞാൻ പോകുന്നില്ല. എൻ്റെ ജീവിതം എനിക്ക് എന്നുള്ള രീതിയിൽ ഞാൻ ഒരു കടയെ വെച്ച് കയറ്റി ഇങ്ങനെ മാറി ഇപ്പോൾ 2.5-3 വർഷം കൊണ്ട് എൻ്റെ സ്വന്തം കാര്യം നോക്കി ഹോട്ടൽ മാറ്റി നിർത്തി. നാടൻ കോഴി പെരട്ട്, ലിവർ പെരട്ട്, മദ്യപാനം മൂലം നിർത്തി. അങ്ങനെ ഹോട്ടൽ മാറ്റി പുതിയ ജീവിതം. അങ്ങനെ കച്ചവടമുണ്ട്, എൻ്റെ ആവശ്യത്തിനുള്ള കച്ചവടമുണ്ട്. നമ്മുടെ ജീവിതം നല്ല രീതിയിൽ പോകുന്നു. വളരെയധികം സന്തോഷത്തിൽ എൻ്റെ മോനും ഞാനും എൻ്റെ ഭാര്യയായിട്ടുള്ള അധ്വാനിച്ച് നമ്മൾ ജീവിച്ചു പോകുന്നു. വലിയൊരു മാറ്റമാണ് ജീവിതം. അമണാകുഴി, അമണാകുഴി ബാലസുബ്രഹ്മണ്യം തട്ടുകട, തട്ടുകട നാടൻ കോഴി പെരട്ട്, നാടൻ കോഴി തോരൻ, ലിവർ പെരട്ട്. അമണാകുഴി ചിക്കൻ പെരട്ട്, 2.5 വർഷം കൊണ്ട് ഉള്ള. പിന്നെ അതിന് വേണ്ടി ഞാൻ എനിക്ക് കുളത്തിൻ്റെ കരയെ തുടങ്ങിയപ്പോൾ വള്ളക്കടവിലെ ബിജു എന്ന് പറഞ്ഞ പയ്യൻ വന്നു, ആ തീമാറ്റ് ബീഡി എടുത്തു. അവൻ അതിൽ നിന്നും ഞാൻ വളർന്ന് കയറിയത്. ഒരുപാട് പേര് ബീഡി എടുത്തെങ്കിലും ബിജുവിൻ്റെ ബീഡി എടുത്തു, അത് വിജയിച്ചു. അത് മുതൽ ഒരുപാട് പേര്, ഒരുപാട് എന്ന് വെച്ചാൽ ഒരുപാട് പേര് വന്നെടുത്തിട്ടുണ്ട്. ആ നിങ്ങൾ തന്നെയാണ്, എന്നാൽ തന്നെയും എൻ്റെ ലക്കിയാണ് എന്ന് വെച്ചാൽ അവൻ വന്നെടുക്കാനും മറ്റുള്ളവർ കാണാനും മറ്റുള്ളവർ വന്നു എടുക്കാനും ഇങ്ങനെ വരുമ്പോഴും ഒരാൾ അതിന് വേണമല്ലോ. മാറ്റം വന്നു ഉണ്ടായത് ബിജുവിൽ നിന്നാണ് ഞാൻ മാറ്റിയത്. അതിൽ നിന്ന് യുവമൊന്ന് ചായ കുടിക്കാൻ ഇറങ്ങി അങ്ങനെ ബീഡി എടുത്തതാണ്, ബീഡി എടുത്താണ് ക്ലിക്കായത്. അത് മുതൽ ഒരു കോഴി പകുതി തീരുന്നത് 2 കോഴിയായി, 3 കോഴിയായി, 5 കോഴിയായി, 10 കോഴിയായി. അവിടെ നിന്നാണ് ഞാൻ ഇനി മാറിയത്, ഇങ്ങോട്ട് മാറിയത്. ഇങ്ങോട്ട് മാറിയപ്പോൾ ഇതെല്ലാം വെച്ച് കയറ്റി, ഷർട്ട് പോലെ വെച്ച് കയറ്റി ഇനി കയറി. അപ്പം നമുക്ക് പൂട്ടി കിട്ടിയിട്ട് വീട്ടിൽ പോവാം. മറ്റേ ഞാൻ അവിടെ കിടക്കും ആ ഷർട്ടിട്ട്. അങ്ങനെയായിരുന്നു ജീവിതം. ഇത് വീട്ടിൽ പോകാൻ പറ്റില്ല, മറ്റുള്ള സാധനങ്ങളെല്ലാം കണ്ടവന്മാരി കൊണ്ടുപോകും. അപ്പോൾ ഇത് താക്കോലത്ത് പൂട്ടിയിട്ട് ഇതും സുരക്ഷതയല്ല, ഒരു കമ്പി കൊണ്ട് തന്നെയാ പോകാമെന്നുള്ളതേ ഉള്ളൂ. എന്നാൽ തന്നെയും ചെറിയ ചെറിയ ക്യാമറകൾ ആ ഭാഗത്തൊക്കെ ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കും. അല്ലെങ്കിൽ ഒരു സാധനം നമുക്ക് കിട്ടും. നാട്ടുകാർ കൊണ്ട് രാവിലെ കൊണ്ടുതരും, രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം എത്തും. നാടൻ കോഴി തന്നെയാണ് ഒറിജിനൽ നാടൻ കോഴി. ഒരു കോഴി വിറ്റാലും നാടൻ കോഴി കൊടുക്കും. ആ ഒറിജിനൽ നാടനെ കൊടുക്കും. അയ്യോ ഫാം കോഴിയെ കൊടുക്കില്ല, ഗിരിരാജയും കൊടുക്കില്ല, മുത്തക്കോഴിയും കൊടുക്കില്ല. വേണ്ട, കട പൂട്ടിയിടാം. ഇന്നുവരെ പൂട്ടേണ്ട സ്ഥിതി വന്നിട്ടില്ല, വരെയില്ല. എന്നാണ് വൈകുന്നേരം ഒരു 2 മണിയൊക്കെ ആകുമ്പോൾ സാധനം ഇവിടെ എത്തും. കോഴി ഇവിടെ കൊണ്ടുവരും, ഞാൻ തൂക്കി അപ്പോഴേ ഉടനെ തന്നെ പൈസ. ഒന്നും കടം വെച്ചുള്ള മായ്പില്ല, ഒരു സാധനവും ഇല്ല. കടം വെച്ച് കഴിഞ്ഞാൽ കുട്ടിയിട്ട് കുട്ടിയിട്ട് വലിയ തൊങ്കിയായി പോകും. സംഖ്യയായി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്ന് താങ്ങൂല. എന്തായാലും കണ്ണൻചേട്ടൻ്റെ കഥ കേട്ടല്ലോ, ഈ ഒരു ചിക്കൻ ബ്രെഡ് കാരണം ഒരു നാടിൻ്റെ പേര് തന്നെ കൂടുതൽ ആൾക്കാരിലോട്ട് എത്തി. കണ്ണൻചേട്ടൻ്റെ ഈ നാടൻ ചിക്കൻ ബ്രെഡിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഉള്ളിയൊന്നും ചേർക്കത്തില്ല, പിന്നെ പെരട്ട് മാത്രമല്ല കേട്ടോ, കോഴിയുടെ മണിയും ലിവറും കൂടാതെ നാടൻ ചിക്കൻ തോരനുമുണ്ട്. ചെറിയുള്ളിയൊക്കെ ഇട്ട ഒരു അടാറ് തോരൻ, പിന്നെ പെരട്ടിൻ്റെ കൂടെ കോംബോ ആവി പറക്കുന്ന പുട്ട് തന്നെയാണ്. പുട്ടെന്നൊക്കെ പറഞ്ഞാൽ നല്ല നൈസ് പുട്ട്. അവിടെ പോയി കഴിച്ചവർക്ക് കൂടുതൽ അറിയാൻ പറ്റും. ഈ പുട്ടിനെ പറ്റി ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യമേ ഇല്ല. പിന്നെ എല്ലാം വെയിറ്റ് അനുസരിച്ചാണ് കൊടുക്കുന്നത്, 1/2 കിലോ, 1/2 കിലോ, 1 കിലോ. അപ്പോൾ പുട്ടും ചിക്കൻ പെരട്ടും കൂടാതെ പൊറോട്ടയും കപ്പയും ഒക്കെ ഉണ്ടെങ്കിലും ഈ ചിക്കൻ പെരട്ടിന് എടുത്തു പറയുന്നു, ഈ ചിക്കൻ പെരട്ടിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. എപ്പോഴും ചൂടായിരിക്കും, അതായത് അടുപ്പിലിട്ട് ഇങ്ങനെ കണ്ണൻചേട്ടൻ വരട്ടിക്കൊണ്ടിരിക്കും, അതും വെളിച്ചെണ്ണയിൽ. ഇതിൻ്റെ മസാലയൊക്കെ എല്ലാം കണ്ണൻചേട്ടൻ തന്നെയാണ് പൊടിക്കുന്നത്. ഉണക്കി പൊടിക്കുന്ന ഒരുപാട് മസാലകൾ
എല്ലാം ചേർത്ത് ഒരു 8-6 ചിക്കൻ പെരട്ട്. കൂടുതലും ദൂര സ്ഥലങ്ങളിലൊക്കെ കണ്ണൻ ചേട്ടനെ തിരക്കി ഒരുപാട് പേര് വരാറുണ്ട്. ആ രുചി കാരണം തന്നെയാണ്. കൂടാതെ അവിടെ സ്പെഷ്യൽ ചിക്കൻ പെരട്ട് നാടൻ തന്നെയാണ് എന്ന് എല്ലാവർക്കും അറിയാം. അതായത് നാടൻ, പ്യുർ നാടൻ ചിക്കൻ തന്നെയാണ്. സാധാരണ മിക്ക സ്ഥലങ്ങളിലും ഇപ്പം കാണാറുള്ളത് മിക്സാണ്. പക്ഷേ കണ്ണൻ ചേട്ടൻ്റെ അടുത്ത് നിന്ന് ധൈര്യമായി വിശ്വസിച്ച് കഴിക്കാം. ദാ ഈ മണി തന്നെ അതിന് ഉദാഹരണമാണ്. നാടൻ ചിക്കനിൽ കണ്ടുവരുന്ന മണി അവിടെ സ്പെഷ്യലായിട്ട് മിക്കവാറും കാണാറുണ്ട്. ഡെയിലി അത്ര മാത്രം കോഴികളാണ് കണ്ണൻ ചേട്ടൻ അവിടെ വീടുകളിൽ നിന്ന് എത്തിക്കുന്ന കോഴികൾ കണ്ണൻ ചേട്ടൻ പാചകം ചെയ്ത് കൊടുക്കുന്നത്. വെളിച്ചെണ്ണയിലാണ് പാചകം. അതും വളരെ കുറച്ച് എണ്ണ മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ. സ്പെഷ്യൽ മസാല, പുതിനയൊക്കെ ഉണക്കി പൊടിച്ചത് എല്ലാം നമുക്കവിടെ ഇന്ന് ലൈവായിട്ട് ഞാൻ കണ്ട് ആസ്വദിച്ചതാണ്. കണ്ണൻ ചേട്ടൻ്റെ പാചക രീതികൾ എന്നും മായമില്ല, ഒരു തുള്ളി മായം പോലും ഇല്ല കണ്ണൻ ചേട്ടൻ്റെ ഈ പാചകത്തിൽ നമുക്ക് മനസ്സിലാവും. പ്യുർ നാടൻ ചിക്കൻ കണ്ണൻ ചേട്ടൻ്റെ സ്പെഷ്യൽ മസാല കൊണ്ട് ഇങ്ങനെ ഇളക്കി 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 ഒരു സംഭവം തന്നെയാണ്. നമ്മൾ കാണുമ്പോൾ തന്നെ അതൊരു ഭംഗി തന്നെയാണ്. അപ്പോൾ കണ്ണൻ ചേട്ടൻ്റെ നാടൻ ചിക്കൻ പെരട്ട് നിങ്ങൾ കഴിക്കാൻ ആഗ്രഹമുള്ളവർ തിരുവനന്തപുരത്ത് വരണം. തിരുവനന്തപുരത്ത് അവണാകുഴി എന്നൊരു സ്ഥലമുണ്ട്. അവണാകുഴി ബാലമുരുകൻ തട്ടുകട. നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ ശ്രീ ബാലമുരുകൻ തട്ടുകട അവണാകുഴി എന്നടിച്ചാൽ കറക്റ്റ് ലൊക്കേഷൻ കിട്ടും. നിങ്ങൾ പോയി ദാ ഈ കണ്ണൻ ചേട്ടൻ്റെ പാചകവും ഈ കണ്ണൻ ചേട്ടൻ്റെ ഈ നാടൻ ചിക്കൻ പെരട്ടിൻ്റെ രുചിയും ആസ്വദിക്കണം. മറക്കാതെ തിരുവനന്തപുരത്ത് വരുന്നവർ, വേറെ ജില്ലകളിൽ നിന്ന് തിരുവനന്തപുരത്ത് വരുന്നവർ അവണാകുഴിയിൽ പോയി ഈ നാടൻ ചിക്കൻ പെരട്ട് ഒരിക്കലെങ്കിലും കഴിച്ചിരിക്കണം. ഒരു അപേക്ഷയാണെന്ന് വെച്ചോ, അത്ര കിടില സംഭവമാണ്. എന്തായാലും നിങ്ങൾ ഉറപ്പായും പോയി കഴിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ശ്രീ ബാലമുരുകൻ തട്ടുകട അവണാകുഴി തിരുവനന്തപുരം കിഡിലോൾസ്കി. Bye.